നമസ്കാരം. സത്യത്തിന്റെ നേർക്കാഴ്ച മന്ത്രാ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തന്നെ തുടരുകയാണ്. കേരളത്തിലെ സ്ഥിതി അതീവ ഗുരുതരമാണെന്നും ഈ സാഹചര്യത്തിൽ രോഗവ്യാപനം കൂടുതലായ ജില്ലകളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതേസമയം മെയ് 4 മുതൽ സംസ്ഥാനത്ത് കടുത്ത നിയന്ത്രണങ്ങൾ നിലവിൽ വരും. ജനങ്ങൾ LDF ദുർഭരണത്തിനെതിരെ വിധി എഴുതി കഴിഞ്ഞുവെന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇപ്പോൾ പുറത്തുവരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനും മനോവീര്യം തകർക്കാനും വേണ്ടി മാത്രമാണ്. സ്വജനപക്ഷപാതവും അഴിമതിയും ധൂർത്തും മുഖമുദ്രയാക്കി ഈ ഭരണം അവസാനിപ്പിക്കണമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. സംസ്ഥാനത്ത് നിന്ന് 37,199 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 149,487 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 49 മരണങ്ങളാണ് കോവിഡ് മൂലമെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. സ്ഥിതി കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മെയ് 1 മുതൽ 4 വരെ ഒത്തുചേരലുകൾ ഉണ്ടാകരുതെന്ന ഹൈക്കോടതി. ലംഘിക്കുന്നവർക്കെതിരെ പകർച്ചവ്യാധി പ്രതിരോധ നിയമപ്രകാരം കേസെടുക്കണം. തിരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനമോ കൂടിച്ചേരലോ പാടില്ല. പോലീസും ജില്ലാ ഭരണകൂടവും ഇത് ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് LDFന് തുടർ ഭരണം ലഭിക്കുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സർവേക്ക് സമാനമായി ഇത്തവണത്തെ സർവേ ഫലവും തെറ്റും. ഓരോ സർവേയും വ്യത്യസ്ത ഫലമാണ് പറയുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കൃത്രിമം കാണിക്കാനുള്ള ശ്രമമാകാം. സർവേ ഫലം കണ്ട ജനങ്ങൾ വഞ്ചിതരാകരുത്. സംസ്ഥാനത്ത് UDF തരംഗമാണുള്ളതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മരണപ്പെട്ട മലയാളി സൈനികൻ ചവറ കൊട്ടുകാട് സ്വദേശി ഷാനവാസിന് ആദരാഞ്ജലികൾ അർപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും വേദനയിൽ പങ്കുചേരുന്നുവെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ഇൻഡോ ചൈന അതിർത്തിയിലുണ്ടായ ഹിമപാതത്തിലകപ്പെട്ടാണ് ഷാനവാസ് മരണപ്പെട്ടത്. തെലങ്കാനയിൽ നൈറ്റ് കർഫ്യൂ മെയ് 8 വരെ നീട്ടി. April 20 പ്രഖ്യാപിച്ച കർഫ്യൂ നീട്ടിയതായി ചീഫ് സെക്രട്ടറി സോമേഷ് കുമാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. രാത്രി 9 മുതൽ രാവിലെ 5 വരെയാണ് കർഫ്യൂ ടൈം. സ്ഥാപനങ്ങളും റെസ്റ്റോറന്റുകളും മറ്റുള്ളവയും കർഫ്യൂ ദിവസങ്ങളിൽ രാത്രി 8 മണിയോടെ അടയ്ക്കും. ആശുപത്രികൾ, ലാബുകൾ, ഫാർമസി തുടങ്ങിയ അവശ്യ സേവനങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കോവിഡ് വാക്സിൻ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ നിശിതമായി വിമർശിച്ച സുപ്രീംകോടതി, വാക്സിൻ വിതരണത്തിൽ സ്വകാര്യ കമ്പനികളെ കയറൂരിവിടരുത്. വാക്സിൻ 2 വില നിർണ്ണയിക്കേണ്ട സാഹചര്യം എന്താണ്? എല്ലാ പൌരന്മാർക്കും കോവിഡ് വാക്സിൻ കിട്ടുമെന്ന് ഉറപ്പാക്കണം. പാവപ്പെട്ടവർ സ്വകാര്യ ആശുപത്രികൾക്ക് മുന്നിൽ ക്യൂ നിൽക്കണമെന്നാണോ? സംസ്ഥാനങ്ങൾക്ക് വാക്സിൻ കിട്ടുന്നതിൽ തുല്യത കേന്ദ്രം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ദില്ലിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് ആം ആദ്മി പാർട്ടി MLA മാദിയ മഹൽ MLA ഷോയ്ക്ക് ഇക്ബാലാണ് ദില്ലി ഹൈക്കോടതിയോട് ആവശ്യം ഉന്നയിച്ചത്. മരുന്നുകളും കിടക്കകളും ഓക്സിജനും അടക്കമുള്ള സൌകര്യങ്ങൾ ലഭിക്കാതെ തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾ പിടയുന്നത് വേദനയുണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിർദ്ദേശം. ജനങ്ങളോ താനോ പറയുന്നത് കേൾക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. കോവിഡ് വ്യാപനം രൂക്ഷമാവുന്നതിനിടെ വാക്സിൻ ക്ഷാമത്തെ തുടർന്ന് വിതരണം നിർത്തിവച്ച മുംബൈ, April 30 മുതൽ May 2 വരെ 3 ദിവസത്തേക്കാണ് മുംബൈ വാക്സിൻ വിതരണം നിർത്തിവച്ചിരിക്കുന്നത്. ഗ്രേറ്റർ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഇക്കാര്യം അറിയിച്ചത്. 18-നും 45-നും ഇടയിൽ പ്രായമുള്ളവർക്ക് വാക്സിനേഷൻ ആരംഭിക്കാൻ 3 ദിവസം കൂടി കാത്തിരിക്കണമെന്നാണ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ അറിയിപ്പ്. IPLൽ ബാറ്റിംഗിൽ ശക്തമായ 2 ടീമുകൾ ഇന്ന് കൊമ്പു കുറക്കുന്നു. രാത്രി 7:30 കോഹ്ലിയുടെ RCB KL രാഹുലിന്റെ പഞ്ചാബ് കിങ്സിനെ നേരിടും. ഡിവിലിയേഴ്സും ഗെയിലും ക്രീസിലെത്തുമ്പോൾ ആവേശം കൊടികയറും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേസ്റ്റോറിൽ നിന്നും മന്ത്രാ TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്രാ TV നേരിട്ട് ലഭ്യമാകുന്നതാണ്.